മിക്ക ഫാനുകളുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലത്തെ ഒരു ലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫാന് സാധാരണ നമ്മൾ നട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് പുറമായിട്ട് ഈ ഫാനിൻ്റെ മോട്ടറുമായിട്ട് പിടുത്തം വരാൻ വേണ്ടി, അഥവാ ഇത് പൊട്ടി പോവുകയാണെങ്കിലൊക്കെ തുണി ഹാങ്ങിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്പി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ദീമൽ ഫിറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ മൈനസ് സ്ക്രൂ എടുത്തിട്ട് ലൂസാക്കി സാധനം കൊണ്ട് റിമൂവ് എടുക്കുക. പിന്നെ ഇതെവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നമ്മൾ സാധാ ഫാന് കുടിക്കാനി ഫാനിൻ്റെ ഇവിടെ ഒരു ഹോൾസ് കാണാം, രണ്ട് ഹോൾസ് ഇവിടെ കാണാം. നമ്മൾ ഈ ഒരു ഫാനിൻ്റെ റാഡ് ഇവിടെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾസ് കാണാൻ സാധിക്കില്ല. പല ആളുകൾക്ക് മിസ്റ്റേക്ക് ചെയ്യുന്നത് പെട്ടെന്ന് ഈ ഹോൾസ് കാണാത്ത ഇത് വരുന്നുണ്ട്. അതായത് നമ്മളെ ഒരു അശ്രദ്ധ മൂലമാണ്. അപ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ഈ റാഡിമ രണ്ട് ഹോൾസ് വരുന്നുണ്ട്, അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ ഫാനിൻ്റെ മോട്ടറിൻ്റെ ദീമൽ വരുന്ന രണ്ട് ഹോൾസ് ഇത് കറക്റ്റാക്കി എന്ത് ചെയ്യുക, പാരലായിട്ട് കറക്റ്റാക്കി വെക്കുക. എന്തിനും എന്ത് ചെയ്യുക, നമ്മൾ സാധാ ചെയ്യുന്ന നട്ടും പൊട്ടും എന്ത് ചെയ്യുക, ഇവിടെ ചെയ്യുക. ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ ഫാൻ ഫിറ്റ് ചെയ്യുന്ന ആളുകളോട് വേണ്ടിയല്ല പറയുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിൽ ഫാൻ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചെറിയൊരു ആട്ടം കാണാറുണ്ട് ഫാനിന്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഫാനിൻ്റെ ഈ റാഡ് മേൽ ചെറിയൊരു കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ് ഫാനിൻ്റെ മോട്ടറിൻ്റെ ഈ താഴെ ഭാഗത്താണ് വേണ്ടത്. പല ആളുകളും ഇത് നേരെ മുകളിലാക്കും, ഈ ഭാഗം താഴത്തും വെക്കും. അപ്പോൾ എന്താ ചെയ്യും, നട്ടും ബോൾട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യില്ല, ഈ ഒരു ഭാഗം ടൈറ്റായി നിൽക്കില്ല. ഇവിടെ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് ചെയ്യും, ഉള്ള ഭാഗം വെച്ച് ചെയ്യുമ്പോൾ ഈ റാഡ് എന്ത് ചെയ്യും, ഇതിൻ്റെ ദീമൊക്കെ എന്ത് ചെയ്യും, കറക്റ്റായിട്ട് ജാമായിട്ട് പ്രസ്സായിട്ട് നിൽക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കട്ടിങ്ങുള്ള ഭാഗം കറക്റ്റായിട്ട് ഇവിടെ വെക്കുക. എന്ത് ചെയ്യുക, സ്ക്രൂ ചെയ്യുമ്പോൾ സമയത്ത് എന്ത് ചെയ്യുക, റാഡ് വെക്കേണ്ട ഈ ഹോൾസും ഈ ഹോൾസിനുമായിട്ട്, റാഡും ഫാനിൻ്റെ ഹോൾസിനുമായിട്ട് പാരലായിട്ട് വെക്കുക. നമ്മളിപ്പോൾ നട്ടും ബോൾട്ടും ടൈറ്റായി ചെയ്തിട്ടുണ്ട്, പ്രത്യേകം ലോക്ക് ചെയ്യാനും മറന്നുപോയത്. അപ്പോൾ ഇതിൻ്റെ ലോക്കും ചെയ്യണം. ഇനി നോക്കാൻ പോകുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹോൾസിൻ്റെ ഈ ഒരു ഭാഗത്തോടെ എന്ത് ചെയ്യാം, ഈ കമ്പി എന്ത് ചെയ്യാം, മുളയൊക്കെ എടുക്കണം. അപ്പോൾ ഫൈനലി ഇതിൻ്റെ ഇത് കൂടി ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ ലോക്ക് ചെയ്ത് നിൽക്കുക. ഓക്കെ.